കേരളത്തിൽ മധ്യ തിരുവിതാംകൂറിലെ അതായത് പ്രധാനമായും പത്തനംതിട്ട കൊല്ലം കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന അനുഷ്ഠാന കലയാണ് പടയണി. ദാരിക വധത്തിന് ശേഷം കോപം ശമിക്കാതിരുന്ന ഭദ്രകാളിയുടെ കോപം ശമിപ്പിക്കാൻ ശിവഭഗവാൻ തൻ്റെ ഭൂതഗണങ്ങളോട് കോലം കെട്ടിത്തുള്ളാൻ നിർദ്ദേശിച്ചു. അതിൻ്റെ സ്മരണയിലാണ് പടയണി എന്ന കലാരൂപം ആവിർഭവിച്ചത് എന്നാണ് ഐതിഹ്യം. ചൂട്ടുവെപ്പോടുകൂടിയാണ് പടയണിയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്നും പകർന്നു നൽകുന്ന ദീപം ചൂട്ടിൽ കത്തിച്ച് ക്ഷേത്ര അലങ്കാര ഗോപുരത്തിന് സമീപമെത്തി തപ്പുമേളത്തോടുകൂടി ചുവടുവെച്ച് ചടങ്ങുകൾ ആരംഭിക്കുന്നു. തുടർന്ന് ചൂട്ടുമായി ക്ഷേത്രത്തിന് വലം വെച്ച ശേഷം ചൂട്ട് പടയണിക്കളത്തിൽ സ്ഥാപിക്കുന്നു. തപ്പ്, ചെണ്ട, കൈമണി തുടങ്ങിയ വാദ്യങ്ങളാണ് പടയണിയിൽ ഉണ്ടാവുക. പ്രധാന വാദ്യം തപ്പാണ്. ചൂട്ട് പടയണിക്കളത്തിൽ സ്ഥാപിച്ച ശേഷം പടയണി സംഘം കോലങ്ങളുടെ എതിരേൽപ്പിനായി പുറത്തേക്ക് പോകുന്നു. ആ സമയം പടയണിക്കളത്തിൽ തപ്പുമേളം തുടങ്ങുകയാണ്. എതിരേൽപ്പിന് ശേഷം സംഘാംഗങ്ങൾ വീണ്ടും കളത്തിലെത്തുന്നു. തുടർന്ന് മുഖ്യ ചടങ്ങുകൾ ആരംഭിക്കുന്നു. വലിയ പടയണി നടക്കുമ്പോൾ 101 പാള ഭൈരവി കോലമാണ് ആദ്യം കളത്തിലെത്തുന്നത്. അതിനുശേഷം 64 പാള, 32 പാള, 16 പാള ഭൈരവി കോലങ്ങൾ, യക്ഷി, അരക്ക് യക്ഷി, മർദ, കൂട്ടമർദ, പക്ഷി കോലങ്ങൾ കളത്തിലെത്തുന്നു. വലിയ പടയണിയുടെ ചടങ്ങുകൾ അവസാനിക്കുമ്പോഴേക്കും ഏകദേശം നേരം പുലർച്ചയാവും. 4 മണിയോടെയാണ് മഹാമൃത്യുഞ്ജയ ഹോമത്തിന് തുല്യമായ കാലൻ കോലം കാപ്പൊലിച്ചെത്തുന്നത്. മാർക്കണ്ഡേയ ചരിതമാണ് കാലൻ കോലത്തിൻ്റെ ഇതിവൃത്തം. മൃത്യുഭീതിയിൽ നിന്നും മോചനം നേടാൻ കരക്കാർ കാലൻ കോലം വഴിപാടായി നടത്തുന്നു. കാലൻ കോലത്തെ തുടർന്ന് സകല തെറ്റുകളും പൊറുത്ത് അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ മംഗളഭൈരവി കോലം കളത്തിലെത്തുന്നു. അതോടെ വലിയ പടയണിയുടെ ചടങ്ങുകൾ അവസാനിക്കുകയായി. ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായി കാണുക. 101 പാള ഭൈരവി കോലം മുതൽ മംഗളഭൈരവി വരെയുള്ള ചടങ്ങുകൾ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ ചിത്രീകരണത്തിലോ വിവരണത്തിലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. എല്ലാവരും പൂർണ്ണമായി കാണുക. നന്ദി. Oh,
ശശി സകലം പോലതെന്ത പ്രകാശം കോമൽ തുമ്പിക്കരത്തിൽ നഖകലശവും മറ്റു ബാഹുക്കളാലും കാമദ്വേഷേ കുമാരൻ കടലിന വഴിയേ Amen.